ഇവിടെ വിഷ്ണു ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഇപ്പോൾ നമ്മൾ പലപ്പോഴും തിരുവനന്തപുരത്തൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ശ്രീ ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിലെ റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന ഒരു നല്ല വാക്ക് ഇന്നും പറയുന്ന തിരുവനന്തപുരത്തുകാരുണ്ട്. അദ്ദേഹം നേമത്ത് എം എൽ എ ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് നേമം ടെർമിനൽ, ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിലുള്ള വലിയ പരിമിതി, ഞെരുക്കം, സ്ഥലമില്ലായ്മ, അവിടെയാണ് നേമം ടെർമിനലിൻ്റെ പദ്ധതി വലിയ താല്പര്യത്തോടു കൂടി കൊണ്ടിരുന്നു. 2019 തെരഞ്ഞെടുപ്പ് കാലമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമാണ് അതിൻ്റെ ഒരു വലിയ സാധ്യത. പിന്നീട് കുമ്മനം മത്സരിക്കുന്ന തിരുവനന്തപുരത്തിൽ നിങ്ങൾക്ക് കണ്ണുണ്ട്, അക്കാലത്ത് മനസ്സിലാക്കാം. പക്ഷേ അമ്പെ പരാജയപ്പെടുമ്പോൾ, തോറ്റമ്പുമ്പോൾ ഈ പദ്ധതികൾ ഇല്ലാതാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സമീപനം, ഇത് തന്നെയല്ലേ കേരളത്തിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ അസ്വീകാര്യരാകുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾ നേതാക്കൾ കേന്ദ്രത്തിൽ പോയി മന്ത്രിമാരെ കാണാൻ നിങ്ങൾ തയ്യാറായത്? ഇപ്പോൾ ഞാൻ ശ്രീ ഒ രാജഗോപാലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ശ്രീ വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് ഏതൊക്കെ തരത്തിലുള്ള സഹകരണമാണ് സംസ്ഥാനത്തിന് നൽകുന്നത്? ഈ പദ്ധതി മറ്റാരേക്കാളും മുമ്പ് ഇത്തരം വിവാദങ്ങളിലേക്കൊന്നും പോകാതെ പുനഃസ്ഥാപിക്കാൻ റെയിൽവേ പിന്തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ നീക്കം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തടയേണ്ടയാളല്ലേ? അത് കേരളത്തിന് ബോധ്യപ്പെടേണ്ടതല്ലേ? അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിനൊപ്പം നിൽക്കുന്നതിന് പകരം കേരളത്തിൻ്റെ വികസനത്തെ സമയാസമയങ്ങളിൽ രാഷ്ട്രീയ കാലാവസ്ഥ നോക്കി അട്ടിമറിക്കുന്ന പണിയാണോ ഒരു കേന്ദ്രമന്ത്രി കേരളത്തോട് ചെയ്യേണ്ടത്? വൈകിയെങ്കിലും ഇടതുപക്ഷം ശ്രീ ഒ രാജഗോപാലിൻ്റെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ഇപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴെങ്കിലും അംഗീകരിച്ചതിൽ ഇടതുപക്ഷത്തിന്റെ തലയിൽ വെച്ച് കേട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്, ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്, എന്റെ ചോദ്യമാണ് ചോദിച്ചത്. ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം, എന്റെ ചോദ്യം, എന്റെ അഭിപ്രായം, ശരി, ഞാൻ അത് ജയിക്കണം, യോജിക്കാം, നിങ്ങൾക്കും യോജിക്കാം, യോജിക്കാം, ആയിക്കോട്ടെ. ഒ രാജഗോപാലിനെ എതിർത്തതല്ല ഞങ്ങൾ കണ്ടതാണ്, കാരണം ഇപ്പോൾ ഞാനത് അംഗീകരിച്ചു, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ദുഃഖമൊന്നുമില്ല. പക്ഷേ വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം വലിയ കൈത്താങ്ങ് തന്നെയാണ് കേരളത്തിൽ നൽകിയിട്ടുള്ളത്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ മന്ത്രിമാർക്കും അദ്ദേഹത്തോട് ശക്തമായ രാഷ്ട്രീയ വിയോജിപ്പുണ്ട്. കാരണം കേരളത്തിൽ നടക്കുന്ന അഴിമതി കാര്യങ്ങളെ ഒന്നിടവില്ലാതെ വി മുരളീധരൻ ശക്തമായി എതിർക്കുന്നു, ചെറുക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലടക്കം അന്വേഷണം അട്ടിമറിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. കൊടിയേരി ബാലകൃഷ്ണന്റെ ഇവിടുത്തെ പോലീസ് അല്ല സാർ അത് അന്വേഷിക്കുന്നത്. അതെ, UPA സർക്കാർ ആയിരുന്നെങ്കിൽ കേരളത്തിലെ മന്ത്രിമാർക്കൊപ്പം ഇരുന്നു കൊണ്ട് രാത്രി ചർച്ചകൾ നടത്തി അന്വേഷണങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും പലതും സർക്കാർ കേന്ദ്രത്തിൽ സാധിക്കുന്നില്ല. അതുകൊണ്ട് വി മുരളീധരോട് രാഷ്ട്രീയമായി എതിർത്തോളൂ, ഞങ്ങൾക്ക് യാതൊരു വിധവുമില്ല. നിങ്ങൾ ശക്തമായി വി മുരളീധരെ എതിർത്തോളൂ, അദ്ദേഹം കേരളത്തിൻ്റെ വികസന പിന്തുണയ്ക്കുന്ന എല്ലാ നിങ്ങൾക്ക് പ്രചരിപ്പിക്കുക, അതൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ രാഷ്ട്രീയമായി കേരളത്തിലെ BJP ഏറ്റവും വലിയ ശത്രുവാണ് വി മുരളീധരനും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദി സർക്കാരും കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരനും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ എതിർപ്പ് മാത്രമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായത്. കാരണം ഞാൻ ഒരു താങ്കളത് ഇടതുപക്ഷത്തിന്റെ ലേബലിൽ പെടുത്തേണ്ട ഒരു മാധ്യമപ്രവർത്തകൻ എന്നല്ല ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ദേശീയപാതാ വികസനത്തിൽ കേരളം എന്ന ഏക സംസ്ഥാനമാണ് പണം ദേശീയ പാതാ അതോറിറ്റിക്ക് അങ്ങോട്ട് കൊടുക്കുന്നത്. 5000 crore ഒരു സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നില്ല. കേരളത്തിൽ ഭൂമിയെടുപ്പ് വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ 25% ആകെ ചെലവാക്കുന്ന തുകയുടെ 25% 5000 crore കേരളം എന്ന സംസ്ഥാനം മാത്രം അങ്ങോട്ട് കൊടുക്കുന്നു. അത് ശരിയല്ല, എൻ്റെ സംസ്ഥാനത്തോട് ഇത് ചെയ്യരുത്, ഇത് വിവേചനപരമാണ് എന്ന് പറയാൻ കെൽപ്പുള്ള വി മുരളീധരൻ അത് ചെയ്യേണ്ടതായിരുന്നില്ലേ? അങ്ങനെയല്ലേ വികസനത്തെ സഹായിക്കുന്നത്? അല്ല, അതുണ്ടായില്ല. സ്വാഭാവികമായും എനിക്ക് താങ്കളോട് ചൂണ്ടിക്കാട്ടാമല്ലോ. അല്ല, എല്ലാ വികസന പദ്ധതികളും കേന്ദ്രം നടപ്പിലാക്കുമ്പോഴും അതിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതിയുമായി അതിൽ തന്നെ വിവിധ പദ്ധതികളിൽ ഏതെങ്കിലും ഒരു അംശം സംസ്ഥാന സർക്കാർ മുടക്കാറുണ്ട്. അത് കേരളത്തിലെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും അതിലെ 25% പണം മുടക്കുന്നുണ്ട്. അത് ശരിയാണ്, എല്ലാ പല സംസ്ഥാനങ്ങളും മുടക്കുന്നുണ്ട്. ഇല്ല, അറിവ് താങ്കൾ ഒന്ന് തിരുത്തണം. ഇല്ല, ഞാൻ തിരുത്തില്ല, നിങ്ങൾക്കാണ് പെശകിയത്. രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചു എന്ന റെയിൽവേയുടെ ഓഫീസ് മെമ്മോറാണ്ടത്തിലുണ്ട്, താങ്കൾ അത് നിഷേധിച്ചു, പക്ഷേ രേഖയിലുള്ളതാണ്. രണ്ട്, ദേശീയപാതാ വികസനത്തിന് 5000 crore സ്റ്റേറ്റ് മുടക്കുമ്പോൾ ഒരു സംസ്ഥാനവും മുടക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ അവിടെയാണ് ഞാൻ ശ്രീ മുരളീധരന്റെ കേരളത്തിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചത്. അല്ല, കേരളത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വി മുരളീധരൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ കേരളത്തിൽ സർക്കാരിനെതിരെ നടക്കുന്ന ഈ അഴിമതി കാര്യങ്ങളിൽ എന്താണ് ജയിക്ക്?
കേരളമല്ലാതെ ദേശീയപാത വികസനത്തിന് പണം മുടക്കിയ ഒറ്റ സ്റ്റേറ്റിന്റെ പേര് പറ. അല്ല, മഹാരാഷ്ട്രയുണ്ട്, ഉത്തർപ്രദേശുണ്ട്, ഈ സംസ്ഥാനങ്ങളുണ്ട്. ഭാരത്മാല പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുമ്പോൾ സ്ഥലം ഏറ്റെടുക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പങ്കുണ്ട്. പങ്കില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? അവരെല്ലാവരും വെറുതെ തിരിച്ച് സ്വയം അങ്ങ് ഇളിബിനായി പോകുന്നത്. ഞങ്ങൾ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ ഫാക്ടുകളൊക്കെ മനസ്സിലാക്കുന്നതാണ് ഞാൻ കരുതുന്നത്. താങ്കൾ അത് മനസ്സിലാക്ക്. താങ്കൾ സംസ്ഥാനങ്ങൾ മുടക്കിയിട്ടില്ല എന്നുള്ളത്. മുടക്കിയിട്ടില്ല, അത് വസ്തുതയാണ്. നമ്മളത് വസ്തുതയാണ്. മഹാരാഷ്ട്ര മുടക്കിയിട്ടുള്ളത്. സത്യത്തിൽ നിങ്ങൾ രേഖകൾ പരിശോധിക്കും. സത്യത്തിൽ കേരളത്തിന്റെ ഈ ആ നടപടി കണ്ടിട്ടാണ് നിങ്ങളുടെ കേന്ദ്രമന്ത്രി അല്ല, നമ്മുടെ കേന്ദ്രമന്ത്രിയും നിങ്ങളുടെ നേതാവുമായിട്ടുള്ള നിതിൻ ഗഡ്കരി കേരളത്തിന്റെ ഭരണത്തെ വലിയ നിലയിൽ പ്രശംസിച്ചത്, അല്ലെങ്കിൽ ആ നിലയിൽ സമീപിച്ചത് അതേ അവിടെയാണ്. കാരണം ദേശീയപാത വികസനത്തിന് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് വലിയ തുകയാണ്, ഇവിടെ ഭൂമി വില കൂടുതലാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു പിന്നോട്ടടി അവരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ ശരി, അത് തടസ്സപ്പെടരുത് എന്ന് പറഞ്ഞൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളം ദാ ഞങ്ങൾ പണം മുടക്കാം എന്ന് പറയുന്ന നിലയിൽ കേരളം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി അങ്ങോട്ട് പോകേണ്ട നിർബന്ധിതമായ അവസ്ഥയുണ്ടായി. അതാണ് ആ മന്ത്രിയെ അന്ന് അമ്പരപ്പിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളും പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എപ്പോഴും സംസാരിക്കില്ല, നിതിൻ ഗഡ്കരി കേരളത്തെ പിന്തുണയ്ക്കുന്നില്ലേ, പിണറായി പ്രശംസിച്ചില്ലേ. ഇതിന്റെ വസ്തുത ഇതാണെന്നേ. ദേശീയപാത വികസനം കേരളത്തിൽ നിലച്ചു പോയതാണ്. ദേശീയപാത വികസനം വീണ്ടും പൊക്കിയെടുക്കാൻ വന്നപ്പോൾ ദാ ഇങ്ങനൊരു തടസ്സം. ആ തടസ്സം നീക്കാൻ ദാ ഇത്ര കോടി എവിടെ നിന്ന് കേരളം പണം ഉണ്ടാക്കും? പക്ഷെ പണമുണ്ടാക്കി, ഭൂമി ഏറ്റെടുത്തു. ഏതാണ്ട് 98% ഭൂമിയും ദേശീയപാത പാതയ്ക്ക് വേണ്ടി കേരളത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയൊക്കെയാണ് സാർ ഒരു സഹകരണവും സഹായവും വേണ്ടത്. സഹകരണ കേന്ദ്രത്തിന്റെ ഭാഗം ഉള്ളത് കൊണ്ടാണല്ലോ കേരളത്തിന് അതുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നത്. അല്ലെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? കേന്ദ്രം സഹകരിച്ചുണ്ടല്ലോ. കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്നേ. നമ്മളോട് മാത്രം ഈ പൈസ വാങ്ങുകയും മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾ അല്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല. 45 വർഷം കൊല്ലം ബൈപ്പാസ് മുടങ്ങി കിടന്നല്ലോ. ഈ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷമല്ലേ ഈ പദ്ധതി പൂർത്തിയാക്കിയത്? അല്ലെന്ന് താങ്കൾക്ക് തർക്കമുണ്ടോ ശരത്തെ? താങ്കൾക്ക് ഉണ്ടെങ്കിൽ പറയണം. താങ്കൾ ഈ കഴക്കൂട്ടം ഹൈവേയുടെ വികസനം, ഇങ്ങനെ രാജ്യത്തെ കേരളത്തിൽ മുടങ്ങിക്കിടന്ന എല്ലാ പദ്ധതികൾക്കും ശക്തമായ ഊർജ്ജം പകർന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. റൈറ്റ്. ഇവിടെ ഞാൻ ജയിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ എം ജയചന്ദ്രൻ, ഈ തർക്കമൊക്കെ നമ്മുടെ മുമ്പിൽ വികസനവുമായി ബന്ധപ്പെട്ട ആയതുകൊണ്ട് തന്നെ അത് പ്രസക്തമാണ്, വേണ്ടതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥശൂന്യമായ ഏതെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങളല്ല. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ എണ്ണി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ചെയ്യാതെ വികസനത്തെ അട്ടിമറിക്കുന്ന നടപടികൾ, ഒരു ഭാഗത്ത് റെയിൽവേ വികസനത്തിൻ്റെ സുപ്രധാനമായ പദ്ധതി അത് ഉപേക്ഷിക്കുന്നു, ഉപേക്ഷിച്ചു എന്ന് റെയിൽവേയുടെ തന്നെ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ നിൽക്കുന്നു. ആ വിവരം രാജ്യസഭയിൽ രണ്ട് സാഹചര്യങ്ങളിൽ ഒരേ എം പിയിൽ നിന്ന് തന്നെ ജോൺ ബ്രിട്ടാസിൽ നിന്ന് വരുന്നു. രണ്ട് മന്ത്രിമാരും സന്നിഹിതരാണ്. അവർക്ക് നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ വിശദീകരിക്കാം. താങ്കളുടെ ചോദ്യത്തിൽ പിശകുണ്ട്. ആ പദ്ധതി ലൈവാണ്, ഓണാണ്, നിങ്ങൾ പറയുന്ന പോലെയല്ല, പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഉപേക്ഷിച്ചതിൻ്റെ കാരണം ഇതാണ്, അതുകൊണ്ടാണ് ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറയാൻ ആ വകുപ്പിൻ്റെ മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ? അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലുണ്ട്, നിങ്ങൾ രണ്ട് മന്ത്രിമാരുടെ വിശ്വാസ്യത കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും ഈ സഭയിൽ നിങ്ങൾ വിശദീകരിക്കണം എന്നുവരെ ആ ചോദ്യത്തിൽ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഭാഗമായുണ്ട്. കാരണം ആ രണ്ട് നേതാക്കളുടെ, രണ്ട് മന്ത്രിമാരുടെ ഉദ്ദേശശുദ്ധിയെ വരെ ചലഞ്ച് ചെയ്യുന്ന ഒരു ഭാഗം അതിലുണ്ടായിട്ടും മറുപടി പറയുന്നില്ല.